റോസ് പൂവിലെ തോൺസ് ഉണ്ട്. അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ക്ലാസ്, എന്തെങ്കിലും ചോദ്യം ചോദിക്കണം, എന്തെങ്കിലും പറയാൻ പ്രീ പ്രിപ്പറേഷൻ. എന്നൊക്കെ ലൈബ്രറി പോയിരിക്കും, അവർക്ക് വളരെ എളുപ്പമാണ്. പ്രിപ്പയർ ചെയ്തിട്ടേ പോയിരിക്കും. മാത്തമാറ്റിക്സ് ആയിരുന്നു എന്റെ വിഷയം. അപ്പൊ മാത്തമാറ്റിക്സിൽ ആരെങ്കിലും ഒരാൾ സെമിനാർ നിൽക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം എനിക്ക് നന്നായിട്ട് അറിയാം. സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളത് ലീഡ് എന്നുള്ള വാക്കല്ല, ലീഡർഷിപ്പ് ആണ് അല്ലെ. ലീഡർ എന്നുള്ള വാക്കല്ല, അതിന്റെ റൂട്ട് വേർഡാണ് ഇംഗ്ലീഷ് ലീഡ്. റൈറ്റ്? എന്താണ് ലീഡർ എന്ന് പറഞ്ഞത്? ഹൂ ഈസ് യുവർ ലീഡർ? കേരളത്തിലെ ലീഡർ എന്നൊന്നും അറിയില്ല. ഹൂ ഈസ് യുവർ ലീഡർ? സെൽഫ് ആണ് അല്ലെ. യു മസ്റ്റ് ലീഡ് യുവേഴ്സ്. എന്താണ് ലീഡർക്കുള്ള ക്വാളിറ്റി? എന്താണ് ലീഡർക്കുള്ള ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ആണോ? അത് മാത്രം എന്തൊക്കെയാണ് ക്വാളിറ്റീസ് പറഞ്ഞു തോന്നുന്നു? പറഞ്ഞു തെറ്റായി തോന്നുന്നു. എന്ത് വേണമെങ്കിലും പറയാം, എല്ലാ ക്വാളിറ്റിയും മാറ്റം വേണം. ഏത് ലീഡറാക്കണം? ആരാ നമ്മുടെ ലീഡേഴ്സ്? കുറെ ലീഡേഴ്സിന്റെ പേര് പറയുന്നതാണ്. ആദ്യം മനസ്സിൽ വരുന്നത് മഹാത്മാഗാന്ധി ആണോ? എന്താണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി? നോൺ വയലൻസ് ആണോ അല്ലയോ? ഈ നോൺ വയലൻസ് നമ്മൾ അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും പഠിപ്പിക്കണം, ആരാ പഠിപ്പിച്ച? നോൺ വയലൻസ് ഇംഗ്ലീഷ് വാക്കല്ലേ, അതിലെ ഭാരതീയമായ ഭാഷ മഹാത്മാഗാന്ധി ലീഡറായി. പിന്നെന്താ വേണ്ടത്? അടുത്തത് നിയമം. നിയമമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ. യമ നിയമ, പിന്നെ ആസനം. ആസനം എന്ന് പറഞ്ഞാൽ സുഖാസനം. ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റണം. ഏതാണ് നിൽക്കുന്നതിനേക്കാളും സുഖം? നമുക്ക് ഇരിക്കുമ്പോഴാണ്, നിൽക്കുമ്പോഴാണ് ഒരു പൊതക്കേട് വരുന്നത്. പ്രത്യേകിച്ച് വയസ്സുകൾക്ക് സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു വലിയ ഏകത്വം തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ആരും കാണുമില്ല. അപ്പൊ മിക്കവാറും കർണാടകയിലൊക്കെ, ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, ഇവിടെ നിന്ന് അവിടത്തേക്ക് ഇപ്പൊ വലിയ മാറ്റമായിരുന്നു. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. നമ്മുടെയൊക്കെ ധാരണ ആസനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം, കാലിങ്ങനെ ഒന്നിന്റെ കൊണ്ട് വെച്ചിട്ട് മറ്റേത് പണിഞ്ഞിട്ടൊക്കെ ഇരിക്കണം. അതൊന്നുമല്ല ആസനം. സുഖമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സുഖാസനം. സുഖാസനമാണ് ഏറ്റവും നല്ല ആസനം. അപ്പൊ എങ്ങനെയാ? പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ ഇപ്പൊ സുഖം ഉണ്ടാവും കുറച്ച് സമയം. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ സുഖമില്ലാണ്. നേരെ ഇരിക്കുക എന്നുള്ളതാണ്, ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത കുറെ കാര്യം മനസ്സിലായില്ലേ? എന്ത്? നിങ്ങളെല്ലാം ശബ്ദിക്കുന്നവരായിരിക്കും. എന്നിട്ട് നോൺ വയലന്റ് എന്ന് പറയുന്നു. ആദ്യം ചെയ്യുന്നത് ആരുന്നതായാലും ആണോ അല്ലയോ? പക്ഷെ എന്റെ അത്ര നോൺ വയലന്റ് ഒന്നല്ല നമ്മൾ. എന്റെ അത്ര മോശം ശബ്ദം നിങ്ങൾ ആരും കഴിച്ചു? ട്രക്കണയിൽ വെച്ചിട്ടോ? പട്ടി, പാമ്പ് ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാ ശവവും കഴിച്ചു. കാരണം ഹോങ്കോങ്ങിലൊക്കെ പോയാൽ വീഗറ്റ് മിക്സ്ഡ് മീറ്റ് വെജിറ്റബിൾസ്, മിക്സ്ഡ് മീറ്റ് സാൻഡ്വിച്ച്,
ഈ മിക്സ്ഡ് മീറ്റ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ലൊരു ലെയർ ഉണ്ടാവും, ദാറ്റ്സ് ഫുൾ ഓഫ് നോൺ വെജ്. പക്ഷേ ദാറ്റ് വാസ് ഇൻ 1984, 32 വർഷം കഴിഞ്ഞാൽ ശവം തോന്നും, കഴിക്കാത്ത ശവം മാത്രമല്ല ശവം ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് പോലും കഴിക്കും. മിക്ക ചോക്ലേറ്റ്സിൻ്റെയും കണ്ടന്റ് നോൺ വെജിറ്റേറിയൻ. ഐസ്ക്രീം ഈസ് നോൺ വെജിറ്റേറിയൻ, ഹൈലി നോൺ വെജിറ്റേറിയൻ. കസ്റ്റാർഡ് ഈസ് നോൺ വെജിറ്റേറിയൻ. ഒന്നും കഴിക്കാം. അതുകൊണ്ട് തന്നെ 30 വർഷമായിട്ട് രസം ഐ നോട്ട് സിക്ക് ഇവിടെ സിംഗിൾ ഡേ. പലയിടത്തുനിന്നോ കഴിക്കാം, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഭക്ഷണം കഴിക്കാം, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യും, പക്ഷേ ഐ നോട്ട് സിക്ക്. ഒരു കാരണം എന്താണ്? വെജിറ്റേറിയനിസം ആണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഫുഡ് മാത്രമല്ല, വൺ ഓഫ് ദ അതർ റീസൺ ഇസ് ഒരു കാലത്ത് ആസനം നല്ലപോലെ ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ബോഡിയാക്കി മാറ്റി. അതുകൊണ്ട് 60 കിലോ ആണ് 30 വർഷം. 59 ഇല്ല, 61 ഇല്ല. ഫിസിക്കലി ഫിറ്റ്. ആസനം എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ആവാം. എന്തിനുള്ള ഫിറ്റ്നസ് ആണ് വേണ്ടത്? എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് ഫിറ്റ് ആവും. ഇപ്പൊ ഇന്നലെ 3:30 ക്ലാസ്, അപ്പൊ സ്റ്റാഫിന് ഒരു ദിവസം ക്ലാസ് എടുത്ത സമയത്താണ് സ്റ്റാഫ് പറഞ്ഞത്, എന്റെ മകൻ പഠിക്കുന്നുണ്ട് IIT കോച്ചസിനെ, സാർ ഒരു ദിവസം അവിടെ ക്ലാസ് ചോദിച്ചു, ഞാൻ എപ്പോ പോവാം. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് കൂടെ തന്നെ ഞാൻ വളരെ. അപ്പൊ അവിടെ എത്തിയ സമയത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ക്ലാസ് തീരുന്നത് 8 മണിക്കാണ്. ഞാൻ 8 മണിക്ക് ശേഷം ഞാൻ ക്ലാസ്. അപ്പൊ രാത്രി 8 മണി മുതൽ 12 മണി ക്ലാസ് മാത്തമാറ്റിക്സ് ആണ്. അത് കഴിഞ്ഞ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നു. അപ്പൊ 4.5 വർഷത്തിന് ശേഷം അവരെന്നെ തിരിച്ചു വിളിക്കുന്നത് പണ്ട് പോർത്ത ക്ലാസ് വെച്ചിട്ടാണ്. ഇന്നലെ 3:30 ആകുമ്പോൾ ക്ലാസ് നിർത്തുന്നതാണ്, ഇന്ന് 6:30 കോഴിക്കോട് ഒരു പ്രാവശ്യം ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് എടുക്കണം, കുക്കിംഗ് കൊടുക്കും. അപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് വി സ്റ്റാർട്ട് ദ ക്ലാസ് ഇൻ ദ മോർണിംഗ് 9:00, എൻഡ് അപ്പ് നെക്സ്റ്റ് ഡേ 24 hours. തുടങ്ങുന്ന പോലെ ക്യാമ്പ് തീരുന്ന പോലെ ഞാൻ പറഞ്ഞു. ഓരോ കുട്ടികളും വന്ന് അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ള അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കാൻ ഡേ ടൈമിൽ നമുക്ക് സമയം കൊടുക്കാൻ പറ്റും. മിക്കവാറും നെറ്റ് ഓൺ ആക്കിയിട്ടിട്ടാൽ മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നെറ്റ് ഓൺ ആണെങ്കിൽ എന്തായാലും ഇമോ കോൾ വരുള്ളൂ. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമോ കോള് മാത്രം പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഒരു കാലത്ത് ആസനം പഠിക്കണം, പക്ഷെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. വി ഹാവ് ടു മൈഗ്രേറ്റ് ഫ്രം വൺ സ്റ്റെപ്പ് ടു അനദർ സ്റ്റെപ്പ്. ആദ്യം മൈഗ്രേറ്റ് ചെയ്യേണ്ടത് ഫുഡ് ഹാബിറ്റ്സ് ആണ്. കാരണം ബിക്കോസ് അവർ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദേഷ്യം വരില്ല, ഒരു വലിയ നല്ല തലവേദനയുണ്ട്, ദേഷ്യം വരും വലിയ അല്ലേ. അപ്പൊ നമുക്ക് ദേഷ്യം വരാൻ കാരണം നമ്മുടെ ഫിസിക്കൽ അൺഫിറ്റ്നസ് ആണ്. മൈഗ്രെയിൻ ഹെഡേക്ക് കാണുന്ന സംഭവം ധാരാളം മൈഗ്രെയിൻ ഹെഡേക്ക് കാണും. വിശക്കുണ്ടെന്ന് പറ്റില്ല, കയ്യോ കാലോ വേദന പറ്റില്ല, തലവേദന ഉണ്ടെന്ന് പറ്റില്ല. ഇപ്പൊ ചില കുട്ടികൾ തീരെ ശ്രദ്ധിക്കാൻ പറ്റില്ല സാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ തലയിങ്ങനെ തലവേദന, നമുക്ക് കയ്യിലും അച്ഛനും താരണ താരണ ഉണ്ടായാൽ മതി. ഇപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലാണ്ട് നമ്മളെ ഇപ്പൊ ഫിസിക്കൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ 3 സംഭവങ്ങൾ. എന്ത്? യമ, നിയമം, സെൽഫ് ഡിസിപ്ലിൻ. എന്താ സെൽഫ് ഡിസിപ്ലിൻ? എല്ലാ ദിവസവും 3 കഴിക്കാവുന്നതാണ്. എപ്പോഴാണോ വിശക്കുന്നത് അപ്പൊ കഴിക്കണം, അത്ര കഴിക്കണം. എത്ര കഴിക്കണം? കഴിക്കുന്നതിനുള്ള റൂൾ പോലും പറഞ്ഞിട്ടുണ്ട്. എന്താ കഴിക്കുന്നതിനുള്ള റൂള്? 10 ഇഡ്ലി കഴിക്കാൻ പറ്റണം, 5 കഴിക്കാവും. അർദ്ധപൂരതയെ തന്നം തദർദ്ധം വാരിണം തഥാന്ന്. വയറിന്റെ പകുതി ഭാഗം സോളിഡ് ഫുഡും ബാക്കി പകുതി ഭാഗം പ്രയോജനം. കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കാം, കുറച്ച് നാമത്തില്ല, കുറച്ച് നടക്കുക, ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കുക. അങ്ങനെയാണെങ്കിൽ യു വിൽ നോട്ട് റിക്വയർ എ ഡോക്ടർ. എല്ലാവരും ചെയ്യാൻ വേണ്ടിട്ടല്ല, കുറച്ച് പേരെങ്കിലും ചെയ്യാം. എല്ലാവരും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ പല സ്ഥലത്തും കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് നിങ്ങൾക്ക് ആരാവണം, 9 ക്ലാസ്സിൽ കുട്ടികളോട് ഇവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കണം എന്ത് വേണം? കുറെ പേര് രോഗികളാണ്, ഒന്നും വേണ്ടോ? കള്ളന്മാരെന്തായാലും പോലീസിന് പണി. അപ്പൊ എല്ലാവരും സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറെ പാവപ്പെട്ടവർ വേണം, കുറെ റിച്ച് ആയിട്ടുള്ളവർ. രാമായണത്തിലെ കഥ അറിയാം, രാമനും സീതയും നടക്കുന്ന സമയത്ത് സീത പറഞ്ഞു അങ്ങ് മഹാരാജാവാണെന്ന് മാത്രമല്ല അങ്ങ് ആരും കൂടിയാണ്, ഭഗവാനും കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവർക്കും ആവശ്യത്തിനുള്ള ധനം, ആവശ്യത്തിനുള്ള ഭക്ഷണം ഒക്കെ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ചിന്തിക്കണം, ഇവരെ കൊണ്ട് എന്തിനാ പണിയിപ്പിക്കണം, എന്തിനാ കഷ്ടപ്പെടുത്തണം? അപ്പൊ രാമൻ പറഞ്ഞു
ഇങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ കുറെ പാവപ്പെട്ടവരെ കള്ളമാരും ഉണ്ടായാലും പോലീസ് പണിയുണ്ട്. അപ്പൊ കള്ളമാര് വേണം അല്ലേ? എല്ലാല്ലയോ? അങ്ങനെ അല്ലാത്ത മാഷന്മാരെ നവീകരിക്കാം. മുമ്പിലേക്ക് നോക്കുന്ന വീടുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ബുക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ക്ലാസ് റൂമിന്റെ കാര്യം ജോലിട്ടോ? അപ്പൊ എന്ത് ചെയ്യും? ആരാണ് തിരിച്ചു പ്രാർത്ഥിക്കുന്നത്? ഞാൻ സാധാരണ പറയാം, മെഡിറ്റേഷൻ മാസ്റ്റർ ആണ്, നല്ല മെഡിറ്റേഷൻ മാസ്റ്റർ ആണ്. പിന്നെ പറയാം, എന്നെക്കാളും നല്ലപോലെ മെഡിറ്റേഷൻ അറിയുന്ന ഒരാളാരെന്നറിയോ? കള്ളന്മാരാണ്. പറയാം, ചില സ്ഥലത്തേക്ക് ഒളിച്ചു നിൽക്കുന്ന സ്റ്റാച്ചു നിൽക്കുന്നുള്ളത് അങ്ങനെ നിൽക്കണ്ടേ? അങ്ങനെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ എന്ത് വേണം? സമാധി തന്നെയാണ്, ശരിക്കും ചത്ത പോലെ നിൽക്കും അല്ലേ? ഒളിച്ചു നിൽക്കാൻ കഴിയും. അതുപോലെ കള്ളന്മാർക്ക് ഏറെങ്കിലും ഇടയിൽ നിന്ന് ഇടുപ്പ് നിന്നൊക്കെ താക്കോൽ എടുക്കേണ്ടി വരുന്നില്ല. എന്ത് രസകരമായിട്ട് എടുക്കാനും ബാക്കി ആരെയും അറിയിക്കാതെ ചെയ്യുന്നതിന്റെ കഴിവാണ്. ആ കഴിവ് ആർക്കാ ഉണ്ടാവും? ശരിക്കും മെഡിറ്റേഷനാണ്. അതാണ് ദാറ്റ്സ് എ ബെസ്റ്റ് മെഡിറ്റേഷൻ. അപ്പോ യമ നിയമ ആസന, പിന്നെന്താ ഇതേ പ്രണയം? എപ്പോഴൊക്കെ പഠിപ്പിക്കണം? 1000 രൂപ ഒരു മൂക്കിൽ, മറ്റേ മൂക്കിൽ അല്ലേ? അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം എന്താണ് ഡൽഹിയിൽ നടത്തുമ്പോൾ 5 കോടി കൊടുക്കേണ്ടി വന്നു. അവരുടെ ബിസിനസ് ഏതാണ്? നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ദ ലോ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ദിനേശ് കെ മേത്തയ, മഹാത്മാഗാന്ധിയുടെ ഡോക്ടർ, അദ്ദേഹത്തിന്റെ ബുക്കിലെ 13-ാമത്തെ ചാപ്റ്റർ വെച്ചിട്ടാണ് ഒരാള് വളരെ ഫേമസ് ആയിട്ടുള്ള സ്വാമികൾ. അയാളുടെ ഗുരുവിന്റെ സ്ഥലം മേടിക്കാൻ വേണ്ടി കാശ് മാറ്റി വരിച്ചിട്ട് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് അയാള് ബാംഗ്ലൂർ ആശ്രമം ഉണ്ടാക്കിയത് അല്ലേ? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്വാമിയുടെ വേഷം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 12 മണിക്ക് നിൽക്കുന്ന സമയത്ത് ഈ കഷായ വേഷം ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് പണിയൊന്നുമില്ല, പറയാം ട്രെയിൻ വരുന്നവരെ അവരെ പണിയൊന്നുമില്ല. ഇടയ്ക്ക് വായിക്കും, ഇടയ്ക്കല്ല കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യാം. അതും കൂടി ബോറടിക്കുന്ന ഒരു സമയം വരുമ്പോഴാണ് ഇങ്ങനെ കഷായത്തിനെ കിട്ടുക. പക്ഷോ അടുത്ത് പോയി ആദ്യമായിട്ടോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇവിടുന്ന് എന്നെ കണ്ടറിയില്ല അല്ലേ? മനസ്സിലായി, ഈ വേഷം കണ്ടിട്ട് ആരോ ആണെന്ന് മനസ്സിലായി. പക്ഷെ ആരാണ് ശരിക്കും പറയാൻ പറ്റും? ഞാൻ സ്വാമിയാണ്. ഞാൻ സ്വാമി എന്ന് പറഞ്ഞത് ഞങ്ങളാണ് ഈ ഭഗവത്ഗീത ഒക്കെ വായിക്കുന്നതാണ്. പത്ത് ചോദ്യം ഉത്തരവാദിത്തം ചോദിച്ചു. നിങ്ങൾ ഭഗവത്ഗീത വായിച്ചത് അതിൽ ഒരു സെന്റൻസ് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും? ഞാനൊന്നും വായിച്ചു, എനിക്ക് വായിക്കാൻ പറ്റും. ഞങ്ങൾ വായിക്കാൻ അറിയാത്ത ഒരാളാണ്. പക്ഷെ ഈ വേഷം കിട്ടിക്കണം. 2-3 ചോദ്യം ചോദിച്ചപ്പോഴും സാർ പോലീസ് സംബന്ധിച്ചു. അപ്പൊ റെയിൽവേ പോലീസ് സംബന്ധിച്ചു, റെയിൽവേ പോലീസ്. അപ്പൊ അവിടെ ട്രെയിൻ വന്നിട്ടാണ് ടിക്കറ്റ് വിളിച്ചു. ഇല്ല സാറേ, ഈ ഡ്രസ്സിന്റെ ഗുണമാണ് ടിക്കറ്റ് എടുക്കുന്നത്. തീട്ടി ചോദിക്കില്ല. എന്ത് രസകരമായിട്ട് അവസാനം അയാളുടെ കഥ കേട്ടാ. അയാള് വടകര ഭാഗത്ത് ഒരു ബുക്ക് വന്നു, മുസ്ലിം. അവന് പണിയില്ലാത്ത സമയത്ത് അവൻ്റെ ഏറ്റവും നല്ല പണി എന്താ വെച്ചാൽ ഭാര്യയായിട്ട് പണി കിട്ടും, കുടുംബം. അപ്പൊ കിട്ടുന്ന കാശൊക്കെ സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള, പിന്നെ അയാൾ പറഞ്ഞു വെച്ചാൽ ഈ വേഷം കഴിഞ്ഞാൽ തണ്ടാണ്ട് തന്നെ കിട്ടും ഭക്ഷണം, ആരെങ്കിലും തരും, ടിക്കറ്റ് കൊടുക്കണം. അപ്പൊ ഉള്ള കാശും കൊണ്ട് യാത്ര ചെയ്യും. ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ് ഓൾ ദീസ് ക്വാളിറ്റീസ്. So I want to appoint you as director of that center. And then I will come back to you maybe after 24 years. ഏകദേശം 10-20 വയസ്സാകുമ്പോൾ എടുക്കേണ്ട പണിയാണ്. ഇപ്പം വേറെയും പണിയുണ്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. Then we had a email contact. പിന്നെ ഡൽഹിയിലൊരു മൾട്ടിമീഡിയ സെൻറ്ററിൽ JNU-ൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ഒരു 10 ദിവസത്തെ സെമിനാർ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് ഫിലിം എടുക്കേണ്ടത് പഠിക്കാൻ പോയത്. ഐ മേക്ക് ഫിലിംസ്. അതിനു വേണ്ടി പോയ സമയത്താണ് പേപ്പറിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ടോക്കുണ്ട്, ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ. സോ ഇവൻ്റ് ആ ടോക്ക് കഴിഞ്ഞ സമയത്ത് വി ഹാഡ് എ മീറ്റിംഗ്. അപ്പം ഞാൻ അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു, തൊട്ടപ്പുറത്ത് വേറൊരു സാഫ്രൻ സാമി ഇരിക്കുന്നു, അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ 3 ആളുണ്ട്. അപ്പം ആരാ വലിയ സ്വാമി? അങ്ങനെയല്ലേ പെണ്ണ്? താങ്കളുടെ ആശ്രമം എവിടെയാണ്? ഏകദേശം ഒരു 2000 feet above ആണെന്ന് പറയും. കാരണം മിക്കവാറും ഫ്ലൈറ്റിലാണ്, ഇന്റർനാഷണൽ സ്വാമി മിക്കവാറും യാത്ര ആയതുകൊണ്ട് അതാണ് എൻ്റെ ആശ്രമം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം, സ്വാമി രാമയുടെ ലിവിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സ്വാമി വേദഭാരതി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. മെഡിറ്റേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് സമാധിയിലാണ് ആണോ? അല്ലയോ? ബോധമില്ലല്ലോ.
അതിനു വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സർജറി ചെയ്ത ആൾക്ക് വേദന അറിയും. അങ്ങനെയുള്ള പേഷ്യൻസിനെയും കൊണ്ട് അദ്ദേഹം വന്നിരിക്കുന്നത്, കാരണം സ്വാമിയുടെ ശിഷ്യന്മാരും ആരും അനസ്തേഷ്യ ഇല്ല എന്നാണ് സർജറിക്ക് വിധേയമാണ്. തുടക്കം എന്താ വെച്ചാൽ യമ നിയമ ആസന ഇതൊന്നുമില്ല, കാരണം ഇത് LKG UKG ഒന്നാം ക്ലാസ്. മനസ്സിലാക്കണം, നമ്മള് ABCD എഴുതി പഠിക്കും, ചെറിയ പ്രായം. പിന്നെ വേർഡ്സ് എഴുതാൻ പഠിക്കും, സെന്റൻസ് എഴുതാൻ പഠിക്കും, കവിതകൾ എഴുതാൻ പഠിക്കും. കവിതകൾ എഴുതാൻ പഠിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ ആ ഇന്ന് എഴുതി പഠിക്കും ഇല്ലല്ലോ. അപ്പൊ അടുത്ത ലെവൽ, അയാൾ ഫിസിക്കലി ഒന്നും ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ല കുറെ വർഷങ്ങളായിട്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മിനിമം വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ, ബ്രീതിങ് എക്സർസൈസ് ആണ്. അത് ഏതൊരാളും ചെയ്യണം. ഭാരതത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാ പൂജാരിമാരും മിനിമം ചെയ്യണം. പ്രാണാപാനം വ്യാലോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപാത്മാവിയാസംഗ സ്വാഹ വാഗ്മനൻ ചക്ഷുസ്ത്രോത്രാണ ചിക്വാരിയോ ബുദ്ധിയാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. ഈ സത്യശുദ്ധി എന്ന് പറയുന്ന മന്ത്രമാണ്. പ്രാണാപാനം ഓക്സിജൻ കണ്ടന്റ് നല്ല പോലുള്ളതാണ്, പക്ഷെ ഈ ശരീരത്തില് ശുദ്ധമായ ശരീരമാണെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന എയറിനും പുറത്തുവിടുന്ന എയറിനും ഒരേ കോമ്പോണൻസ് ആവുന്നതാണ്. അങ്ങനെ ആവുന്ന ഒരാളാണ് ശരിക്കും ആരെ ശരീരം ശുദ്ധമായിട്ടുള്ള ആൾ. കുളിച്ച് കെയ്യൂരാനിന് ഭൂഷയന്തി പുരുഷം പരാഹരചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം. എന്താ വേണ്ടത്? നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ എവിടുന്ന വരിക? നല്ല മനസ്സിന്നാണ്. എല്ലാ മനസ്സിനും നല്ല ജീവിയല്ലേ പട്ടി മോനോ? ദേഷ്യം വരുമ്പോൾ രണ്ടും കൂട്ടി പറയും, അപ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ എവിടെ എന്ത് കൂട്ടണം എന്ന് അറിയാണ്ട് അല്ല നമ്മൾ കൂട്ടി അറിഞ്ഞതുകൊണ്ട് കൂട്ടും. എപ്പോഴാ കൂട്ടാ? മനസ്സ് മോശമാണ്. അത് എപ്പോഴാ വരിക? എപ്പോഴാ ദേഷ്യം വരും അല്ലേ? അപ്പൊ ദേഷ്യം വരുമ്പോ എന്താ അറിയില്ല നമുക്ക്? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ശരിക്കുള്ള അതാണ് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള വാല്യൂ. പറഞ്ഞില്ലേ സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞില്ലേ? അവനവന് അവനവൻ നന്നായാണ്, പക്ഷേ അതുണ്ടാവില്ല എപ്പോന്നറിയോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ബേസിക് ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ. ഞാൻ നല്ല ക്യാരക്ടറുള്ള ആളായിരിക്കും, പക്ഷെ ബിഹേവിയർ മഹാമോശമാണ്. അങ്ങനെയുള്ളവരെയും നമുക്കാണ്, ഒരു കവറേജാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന് ആർക്കും അറിയില്ല, അത് നമ്മൾ കാണിച്ചു. അത് ശരിക്കും അറിയണമെങ്കിൽ ദേഷ്യം, അപ്പോഴാണ് നമ്മുടെ ശരിയായ നമ്മൾ പുറത്തു വരിക. അവരാണ് രാക്ഷസീയ സ്വഭാവം. അപ്പൊ നമ്മളിൽ എന്തുണ്ട്? നല്ല ദൈവസ്വഭാവമുണ്ട്, കുറച്ച് മനുഷ്യ സ്വഭാവമുണ്ട്, പിന്നെ നല്ലപോലെ രാക്ഷസീയം. ഇതാണ് 33% 33% എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 33 കോടി ദേവന്മാരുണ്ട്. 33 കോടി ദേവന്മാർ പെർസെന്റേജ് ആണ്. എത്ര പെർസെന്റേജ് ഉണ്ട് നമ്മളിൽ ദേവന്മാര്? 33% ദേവന്മാർ. അപ്പൊ നമ്മുടെ ശരിയായ സ്വഭാവം ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഹറി വെറി കറി, ഇത് മൂന്നാണ് നമ്മൾ വഷളാക്കുന്നത്. എന്തൊക്കെയാണ്? ഹറി വെറി കറി. നമ്മൾ നല്ല നല്ല ഇഷ്ടം പോലെ സമയമുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്. അപ്പൊ അച്ഛനും അമ്മ എന്തെങ്കിലും പണിയൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ തിരക്കിട്ട് പോവാണെങ്കിലോ ആ സമയത്ത് പറഞ്ഞാലും, കാരണം നമ്മൾ ലേറ്റ് ആയി, ബസ് മിസ്സാവും, ആണോ അല്ലയോ? ആ സമയത്ത് പറഞ്ഞാലോ അപ്പൊ ദേഷ്യം വെറിയിടാവുമ്പോഴും ദേഷ്യം വരും. നല്ലപോലെ എരിവുള്ള കറി വെച്ചിട്ട് എല്ലാവരും ഉള്ളൊന്ന് കത്താൻ നോക്കും. അതുകൊണ്ടാണ് സിംഹത്തിന് ഇഷ്ടമാണോ എന്നാ പോയിട്ട് തടവണം എടുത്തിരിക്കണം എന്ന് തോന്നും. എന്റെ കാരണം അത് ശവം തിന്നു ജീവിക്കണം. 24 മണിക്കൂർ 20 മണിക്കൂർ ഉറങ്ങും, 4 മണിക്കൂർ സിംഹത്തിനെ ഹണ്ട് ചെയ്ത് പിടിക്കും. അതേസമയത്ത് ഒരു ആനയൊക്കെ അടുത്ത് പോയിട്ടുള്ളൂ, വെജിറ്റേറിയൻസിനൊക്കെ അടുത്താണ്. അപ്പൊ യുവർ ഫുഡ് ഡിറ്റർമിൻസ്, ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളും നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിന് ഒരു മടിയും ഉണ്ട്. നല്ല പോലെ വെള്ളം കുടിച്ചാൽ നല്ല സമാധാനം കിട്ടും, അതേസമയത്ത് മറ്റേ വെള്ളം കുടിച്ചാലോ അല്ലേ? അയാളോട് ഏതൊരാളെ വിളിച്ചിട്ട് ഒരു ഒരു പെഗ് മേടിച്ചു കൊടുത്തിട്ട് ഫിലോസഫി പറയാൻ പറഞ്ഞാലോ? അയാൾ വേദാന്ത കസലായിട്ട് പറയും, ബോഡി കെമിസ്ട്രി മാറ്റിയാൽ മതി. അൾസർ ഉണ്ടാവുന്നത് തന്നെ ബയോ കെമിസ്ട്രി മാറുമ്പോഴാണ്. ഫൈൻ, എന്തിനെ അത്രയൊക്കെ പറയണ വെച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് സ്ലൈറ്റ്ലി ലേറ്റ്. അപ്പൊ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളും കുറച്ച് മനസ്സിലാവുന്ന സംഭവം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മളിലേക്ക് തന്നെ എടുത്തുകൊണ്ടുവന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വീതിച്ചൊരു സമാധി, ആ ലെവലിലെത്തുമ്പോൾ നമ്മൾ സ്പിരിച്വലി കുറച്ചുകൂടി ഹയറാവും. എന്തിനാ ഇങ്ങനെ ഒരു ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കലായിരുന്നു പണ്ട് കാലത്ത്
ഭാരതീയ സങ്കല്പത്തിലുണ്ടായിരുന്നു. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും നോക്കി ഇതാണ് അതിന്റെ കാതെന്ന് മനസ്സിലാവുന്നത്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടാവണമെന്നില്ല, കുറച്ചു പേരെങ്കിലും അങ്ങനെ ഉണ്ടായാൽ ഒരു രാഷ്ട്രം നന്നാവണം. അവർക്ക് സമൂഹത്തെ നയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാരുടെയൊക്കെ അഡ്വൈസേഴ്സ് ആയിട്ട് ആരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരാണ് എന്തിനെ എന്തിനും തുടങ്ങണം എന്നാണ് പറഞ്ഞത്. കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം. ഒരു ക്ലാസ്സിൽ അബദ്ധത്തിൽ ഇരുന്ന് പോയി പോലെ സാർ കാശ് എന്താന്ന് പറയുമല്ലോ, ഇല്ലേ വാങ്ങോ എന്നൊന്നും ആരംഭിക്കാം. ഞാനിപ്പോ ഹൈദരാബാദിൽ തന്നെ പല സ്ഥലത്തും ഞാൻ കാശ് കൊടുക്കാറില്ല ഭക്ഷണം കഴിഞ്ഞു. അത് അതുകൊണ്ടല്ല, ഞാൻ നല്ല ഒരു ഫുഡ് റിവ്യൂ ആണ്, നല്ല ഹോട്ടലിനെ കുറിച്ച്, ഹോട്ടലിൽ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ റിവ്യൂ എഴുതി കൊടുക്കും. ആ റിവ്യൂ എഴുതി കൊടുത്താൽ ഇന്റർനെറ്റിൽ വന്ന് അത് നോക്കിയിട്ടാണ് പലരും ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അവർക്കൊക്കെ അറിയാം ശശികുമാർ വന്ന് കഴിച്ചാൽ. സിനിമ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ എല്ലാ സിനിമയും കാണും റിലീസ് ചെയ്യുന്നത്, അത് എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. നീരജ കണ്ടു, ലിഫ്റ്റ് കണ്ടു, ഓക്കെ ഇപ്പൊ റിലീസ് ചെയ്തിട്ടല്ല മിക്കവാറും എല്ലാ സിനിമകളും കാണും. ഇന്ന് കാണാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫിലിം ക്രിറ്റിക്, ഞങ്ങൾ റിവ്യൂ. അപ്പൊ നമ്മൾ റിവ്യൂർ ആകുന്ന സമയത്ത് മനസ്സിലാവുന്നു. ഇപ്പൊ ഒമാന്റെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിന്റെ ആദ്യത്തെ ഒരാളും ഞാൻ, ഫിലിം സൊസൈറ്റി ഒമാന്റെ തുടങ്ങിയത് ഞാൻ. അപ്പൊ ഫിലിം സൊസൈറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അഞ്ചു പേരാണ് ഭാരതത്തിന് പോയത്. അമിതാഭ് ബച്ചൻ നിങ്ങൾക്കറിയാം, സഞ്ജയ് ദത്ത്, റസൂൽ പൂക്കുട്ടി, മേജർ റവി, ഡോക്ടർ ശശി. ഏത് ഭാഷയാണ് നമ്മൾ മുസ്ലിം ഭാഷയാണെന്ന് ധരിച്ചു പോകുന്ന ഭാഷയുണ്ട് അല്ലേ? ഉറുദു മുസ്ലിം ഭാഷയാണോ? അല്ല. പക്ഷേ അത് അങ്ങനെയാണിപ്പോ. കാരണം ഞാൻ വർക്ക് ചെയ്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പള്, അയാള് പ്രിൻസിപ്പളാവാൻ കാരണം അയാൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് പി എച്ച് ഡി ഉള്ളതുകൊണ്ടോ ഡോക്ടറായതുകൊണ്ടോന്നല്ല, അയാൾക്ക് ഉറുദു സംസാരിക്കാൻ പറ്റുന്നതാണ്. കുഴപ്പമുണ്ടാക്കുന്ന എളുപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ മുസ്ലിംസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വന്നു? ഉറുദു ഭാഷ വേണ്ടി വന്നു. ആ ഭാഷയിൽ സംസാരിച്ചാലേ കേൾക്കുള്ളൂ എന്നുള്ള അവസ്ഥ വരും. അപ്പൊ ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അല്ലാണ്ട് ശരിക്കും ഉറുദു എന്തല്ല, മുസ്ലിം ഭാഷയാണ്. ഇപ്പൊ ഞാനൊന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നില്ല, ഉറുദുല് ഇങ്ങനെ വരച്ചാൽ ആണാണ്, ആണോല്ലയോ? നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ ഒരു വര വരച്ചിട്ട് ആ ആണോല്ലയോ അല്ലേ? ആന്ന് വരച്ചിട്ടൊന്ന് ഒരു വര വരയ്ക്കാം. ഹിന്ദിയിൽ ഒരു ആന്ന് എഴുതിയിട്ട് അതിന്റെ തൊട്ടടുത്ത്, ഹിന്ദിയിൽ ആന്ന് എഴുതിയ തൊട്ടടുത്ത് എഴുതിയോ. ഇനി ഇംഗ്ലീഷില് പ്രിന്റഡ് എ ഉണ്ടല്ലോ ഇങ്ങനെ, അതൊന്ന് എഴുതി നോക്കിയട്ടെ. അടുത്ത് തന്നെ കുറച്ച് ദൂരത്ത് നിന്ന് അതൊന്ന് നോക്കിയട്ടെ. മലയാളത്തിൽ ആ എഴുതി പോയിട്ടുണ്ടാവും. മൂന്നും നമ്മൾ സുലഭമായിട്ട് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും വികലമായ ഭാഷ ഏതാണെന്നറിയോ? മലയാളം. ഏറ്റവും വികലമായ ഒരു ഭാഷ മലയാളം. ഞാൻ ഈ ക്ലാസ് ആകെ കൊളാക്കാൻ പോകും. എന്താ ചെയ്യുമ്പോൾ എന്താ ഈ കൊളാക്കാന്ന് പറഞ്ഞു ക്ലാസ് മോശമാക്കാന്നല്ല അർത്ഥം, ആണോ അല്ലയോ? കൊളം ഒരാളെ നന്നാക്കുന്ന സ്ഥലമല്ല. ഈ ക്ലാസ് കൊളാഹി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കുഴപ്പമില്ലല്ലോ പറയാം. അയ്യോ ഇരുപത്തൊന്ന് പതിനഞ്ച് ചെറ്റ താൻ ചെറ്റയല്ലേ? ആരെങ്കിലും ഇത് മുഖത്ത് നോക്കി വിളിച്ചിട്ടോ ചെറ്റയെന്ന്? ഞാൻ ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് വിളിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, ഞാനും താനും ആയ ആരാ ചെറ്റാണ്? താനാ ചെറ്റ, ഞാൻ ചെറ്റല്ലല്ലോ. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറ്റാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ചെറ്റപ്പുര എന്ന് പറഞ്ഞോ ചെറിയ പുര എന്ന്? അപ്പൊ ഞാനോ ചെറ്റ, താനോ ചെറ്റ? ഞാനോ ചെറുത്, താനോ ചെറുത് എന്നാണ് ചോദിക്കണത്. ആരാ ചെറുത്? സമ്മതിച്ചു കേട്ടോ. ഇനിയിപ്പോ ആരെങ്കിലും നിങ്ങളെ ചെറ്റെന്ന് വിളിച്ച എന്ത് പറയണോ? എന്താ ചേട്ടാ, എന്താ ചേച്ചി? എന്റെ ഇനീഷ്യൽ ടി പി എന്നാണ്, ആണോ അല്ലയോ? തല്ലിപ്പൊളി എന്നാണ്. എന്റെ പേര് മറക്കോ? ഇനി ടി പി മറക്കില്ലല്ലോ. ഇതാണ് കേരളത്തിന്റെ കുഴപ്പം. എന്ത് ചോദിച്ചാലും അങ്ങനെ പറയരുത് കേട്ടോ. ആ പറയോ, തന്നെ പറയൂ. കാരണം
ശീലം മാറില്ല. ആരാ പഠിപ്പിച്ചത്? പാരന്റ്സും ടീച്ചേഴ്സും ആണ് പഠിപ്പിച്ചത്. അവരിങ്ങനെ തല്ലന്നല്ലേ അടി, അപ്പൊ തല്ലിപ്പൊളി എന്താവും? അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലത്, തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശം. ഇങ്ങനൊരു ഭാഷ ഉണ്ടാവും ഇല്ല. പലപ്പോഴും നമ്മൾ വികാരം കൊണ്ട് വഷളായി വഴക്ക് പറയുന്നതൊക്കെ, നേരത്തെ ഞാൻ വിവേകാനന്ദന്റെ കഥ പറഞ്ഞു, നോണ്ട് ഷോട്ട് ചെയ്ത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there is an irritating problem in you. Why somebody gets angry? There is a problem in you. That's it. അതെന്താ പറയാ, 3 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിക്കാൻ എനിക്ക് ആരാവണം, ആരെ പോലെയാവണം, എന്താ പറയുക, അച്ഛനെ പോലെയാവണം അല്ലെങ്കിൽ അമ്മയെ പോലെയാവണം അല്ലേ? ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന LKG UKG 1-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പറയും, ടീച്ചറെ പോലെയാവണം. കാരണം അതിനുശേഷം കുറച്ച് വീറുള്ള ഒരാളെ കണ്ടതാരാണ്. 12-ാം ക്ലാസ് ആകുമ്പോൾ 10-ാം ക്ലാസ് ആകുമ്പോൾ ആരാവണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്, അറിയോ, ടീച്ചറാണ്. അപ്പോഴാണ് മനസ്സിലാവും ടീച്ചർക്ക് കുറില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ എപ്പോൾ വേണം എന്നറിയോ, നിങ്ങൾക്കൊരു ചെറിയ കുട്ടി ഉണ്ടാവും, ഒരു അങ്ങനെ ഒരു കാലം വരുമോ അല്ലേ, ഒരു 10, 32, 33 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ ആലോചിക്കും, എൻ്റെ അമ്മോ എൻ്റെ അമ്മ എങ്ങനെയാകുമ്പോൾ എന്നെയൊക്കെ ചെറുപ്പത്തിൽ വളർത്തി. നിങ്ങളുടെ കുട്ടിക്ക് ഈ പ്രായമൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ടെൻഷൻ എന്തായിരിക്കും നിങ്ങൾക്ക്. ആ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. ഒരു ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാവാം, പക്ഷെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് സിംഗപ്പൂരിൽ പോകണമെങ്കിൽ ഒന്നുകിൽ കാശ് വേണം, ഫെയിം അല്ലെങ്കിൽ നോളജ് അതല്ലെങ്കിൽ മണി. പക്ഷെ സന്തോഷം വേണ്ടാത്തവരാണ്. എന്താ നമുക്ക് വേണ്ടത്? സന്തോഷം. എന്തിനാണ് പണത്തിന്റെയും പവറിന്റെയും ഒക്കെ പിന്നാലെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കരുതല, എന്താണ് എന്നാ സന്തോഷം കിട്ടുന്നുണ്ടോ? ഇതൊക്കെ കിട്ടിയാ സന്തോഷം കിട്ടുമോ? ആർജിതേ ദുഃഖം. നമുക്ക് സഹനം കണ്ടിട്ട് ചെലവാക്കുന്നതല്ല കുഴപ്പം, ഇത് കേട്ടാൽ. അതേ സമയത്ത് ഞാൻ ബെസ്റ്റ് സാരി കേട്ടോ, ഒരു 3000 രൂപ വരും സന്തോഷം. അപ്പൊ ഞാൻ ചെലവാക്കുന്നതിലല്ല എനിക്ക് ദുഃഖവും സന്തോഷവും. എന്താണ് ഇപ്പൊ ഒരു തക്കാളി മടിച്ചിട്ട് കിട്ടുന്നവരാണ്, എത്ര ഉറുപ്പ് കൊടുത്തു? 36 രൂപ കൊടുത്തു. കൊടുത്തു വരുന്ന സമയത്ത് വെറുതെ ഒരു കടയിൽ ചോദിച്ചു, എത്ര തക്കാളി ഉപ്പ് കൊടുത്തു? എന്റെ പഠിച്ചോറി എനിക്കെല്ലാം നന്നായിട്ട് അറിയാം. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോ ആലോചിക്കും, ബാച്ചിലേഴ്സ് ആണോ ഒന്നും അറിയില്ലേ, ഇപ്പോഴോ ഇപ്പൊ തീരെ അറിയില്ല, മാസ്റ്റർ ഓഫ് അറ്റാണെന്നാണോ എം എ അല്ലേ. അത് കഴിഞ്ഞ് നിങ്ങൾ MPhil പി എച്ച് ഡി ഒക്കെ എടുക്കുമ്പോ നമുക്ക് ഡോക്ടറേറ്റ് പി എച്ച് ഡി ഒക്കെ കിട്ടുമ്പോ എന്റെ ധാരണ, എനിക്കിപ്പോ മാത്സ് ഫുൾ അറിയാം. ഇപ്പഴാ മനസ്സിലാവണേ ഞാൻ എഴുതി വെച്ചതൊക്കെ തെറ്റ. പി എച്ച് ഡി തരാറ് ബുക്ക് കൊടുക്കണമല്ലോ നമ്മള്, അതിനകത്ത് എഴുതി വെച്ചത് ഇപ്പൊ വായിക്കുമ്പോ മനസ്സിലായി എന്ത് മണ്ടത്തെ ഞാൻ എഴുതി വെച്ചത് അല്ലേ. അപ്പോഴാണ് മനസ്സിലാവുക ഈ PhD എന്നൊക്കെ പറയുന്നത് പെർമനന്റ് ഹെഡ് ഡാമേജ് മാത്രമാണ്. ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. പെർമനന്റ് ഹെഡ് ഡാമേജ്, പെർസ്പിറേഷൻ, ഹ്യൂമിലിയേഷൻ, ഡിഗ്രഡേഷൻ. More and more about less and less. Mathematics are going to go to more and more than what are you infinity at less and less more than you know. Skin are you doing? Are you adding a student? Tension may move where you just keep. About you people could you exit in the trash is going on the bag and the thing of a guy. And a full gas permanent at ലീക്ക് പ്രൂഫ് ആയിട്ട് തന്ന ക്ലാസ് ആണെന്നല്ല, ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ആകെ ജനിക്കുമ്പോഴേ ഫില്ല് ചെയ്ത് മിത്രരാജ്യം ശ്വസിക്കണം, അധികം ശ്വസിച്ച വേങ്ങാറ്റടി. അപ്പൊ 120 വയസ്സ് വരെ എത്ര ശ്വസിക്കണം? 15-18 പ്രാവശ്യം വീതം ശ്വസിച്ചാൽ മൾട്ടിപ്ലൈഡ് ബൈ 60 × 24 × 365 എന്റെ ക്വാർട്ടർ മൾട്ടിപ്ലൈഡ് ബൈ 120 ഇയേഴ്സ് ആകുമ്പോൾ ശ്വസിക്കാനുള്ളത് തന്നിട്ടുള്ളൂ. വേഗം ശ്വസിച്ചു തീർന്നാ വേഗം തീരും. ആ ദിവസം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജീവിതം നമുക്കറിയാം ഇത്ര ഉണ്ട്, ആ ജീവിക്കുന്നത് വരെ ഞാൻ എങ്ങനെ ജീവിക്കണം? അടിച്ച് പൊളിച്ച് ജീവിക്കുക, ശരിക്കും സന്തോഷിച്ച് ജീവിക്കാം. അപ്പൊ മണിയെ പോലെ ചാവാം. ആണോ? നിമിഷം ജ്വലിതം ശ്രേയം അത് ധൂമയുതും ചുരം, ഉള്ള കാലം ജ്വലിച്ച് ജീവിക്കുക, അവസാനം ഇങ്ങോട്ട് കാറ്റടിച്ചു പോവാം, അങ്ങനെ വേണം.
ഈ മലബാറിലൊക്കെ വന്നിട്ട് ആരോടെങ്കിലും എങ്ങനെ ഉണ്ടോ ജീവിതം എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇങ്ങനെ പോകും. എല്ലാരും പറയണം ഞാൻ എന്തിനാ ഇങ്ങനെ പോകണം, നിർത്തിക്കൂടെ ഈ പണി. 30 വർഷമായിട്ട് അവിടെ ജരകത്തായത് നിരങ്ങി നിരങ്ങി പോകണം. എന്തിനാ ഇങ്ങനെ നിരങ്ങി പോണേ? അതേസമയത്ത് നിങ്ങൾ ഗുജറാത്തിലും ബംഗാളിലും പോയി ചോദിച്ചാൽ മജയം വെച്ചെന്നാ പറയും, ഭയങ്കര ഹാപ്പിയാണ്. മറ്റടുത്തോ ബാലു വാച്ച് ഭയങ്കര ഹാപ്പിയാണ്. ഹിന്ദി സീരിയൽ കണ്ടിട്ടുണ്ടോ? വളരെ ഹാപ്പി ആയിട്ടുള്ള അടിച്ച് പൊളിച്ച് ജീവിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും ഉടനെ ബാലു വെൽക്കം ഡാൻസ് കാണാമല്ലോ. ഇവിടെയാണെങ്കിലോ ഇത് മാത്രമേ കാണൂ. എന്തവസ്ഥ, വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ഉള്ളിലുള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അച്ഛനും അമ്മയും വഴക്ക് പറയാറുണ്ടോ? ഒരു ചെറിയ കുട്ടിയുടെ വെച്ച് മോനെ മോനെ പേര് നോ പ്രദീപ്, നോ പ്രദീപ്, അച്ഛനെ നോ പ്രദീപ്, എന്താ കാരണം അമ്മ നോ പ്രദീപ്. അവനിതുവരെ എസ് കേട്ടിട്ടേ ഇല്ല, എന്ത് ചെയ്താലും നോന്നെ പറഞ്ഞു. അപ്പൊ അവന്റെ ധാരണ അവന്റെ പേരന്റ് ധാരണ. പാവം നമ്മള് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നെഗറ്റീവിസം കംസ് ഇൻ അസ് ജസ്റ്റ് ബിക്കോസ്. വീട്ടിൽ നിന്ന് ഒരു കുട്ടിയോട് ചോദിച്ചു മോനെ അമ്മേന്റെ പേര് പണ്ടാരക്കാലി, അച്ഛൻ അങ്ങനെയാ വിളിക്കുന്നത്? അച്ഛൻ വിളിക്കുന്നതല്ല നമുക്കറിയണ പറ്റൂ. എന്തുകൊണ്ട് അവരെങ്ങനെ പറയണേ? അതാണ് അവർക്ക് കിട്ടിയത്, ഭാരപരിപാടി കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ലേ, തീരെ വഴക്ക് കേൾക്കാത്ത ഒരാള് എന്റെ ഗുരു വഴക്ക് പറയുന്നത് നീ എന്താ പായസം നടത്തിയിട്ടുള്ളത് അങ്ങനെ ചോദിക്കുള്ളൂ. കാരണം അദ്ദേഹം പായസം നിന്നിട്ടാ ജീവിച്ചത്. അങ്ങനെ വഴക്ക് പറയുന്ന ആൾക്കാരെ കണ്ടില്ലേ? നീ പാൽപ്പായസം കഴിക്കണ എന്താ ഇങ്ങനെ പെരുമാറണത്, ഇങ്ങനെ ഇങ്ങനെ വഴക്ക് പറയാൻ പറ്റുന്നു. കാരണം അദ്ദേഹം പാൽപ്പായസാണ് ആകെയാളുടെ മനസ്സിൽ വരുന്ന സംഭവം. മനസ്സിൽ വരുന്നല്ലേ മനസ്സിലാവുന്നു. ശരീര മനസ്സോ യോഗ പരസ്പരമനുവൃജേ ആധാര ആധേയ ഭാവേന തത്താജ്യ ഘടയൂരിവാണ്. ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കണം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ശരീരത്തെയും, ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മനസ്സിനെയും കൺട്രോൾ ചെയ്യണം. ഡയറക്റ്റ് പറ്റുകയില്ല. അപ്പൊ ശരീരത്തില് വല്ലാണ്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രീത്തിങ് റേറ്റ് പോകും. ആ ബ്രീത്തിങ്, അപ്പൊ എന്റെ ശരീരം അധികം ശ്വസിക്കാൻ പറയുമ്പോ ഞാൻ ശരീരത്തോട് പറയും ഞാൻ ശ്വസിക്കില്ല. അപ്പൊ എന്ത് കൺട്രോൾ ചെയ്യപ്പെടും? മനസ്സ് കൺട്രോൾ ചെയ്യണം. യമ നിയമ ആസന പ്രാണായാമ അതൊക്കെയുള്ളതാർക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാം. അവിടെ നോക്കണമെന്ന് വെച്ചാൽ വേണ്ട വെച്ചാൽ വേണ്ട. അപ്പൊ ഈ കാശ് കൊടുത്താക്ക ഒരു വിഷമം, നമ്മൾ ആർക്കും എന്തെങ്കിലും കൊടുത്തിട്ട് നന്ദി പോലും പറയാത്തൊരവസ്ഥ. അതും കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിപ്പോ നന്ദി പറയാം. അല്ല ഞാൻ കാശ് എത്തില്ല, ഈ കാശ് എന്തിനാ തന്നെ? സ്വാമികൾ എന്ത് ചെയ്യും? നല്ല ഡെവലപ്പ് ബെഡ് മേടിക്കണം, അല്ല കാർ എ സി ആക്കണം, അല്ലെങ്കിൽ പുതിയ കാർ മേടിക്കണം. ഞാൻ പബ്ലിക് സർവീസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഈ കാശ് തന്നത്. അപ്പൊ എനിക്ക് എന്തുകൂടിയാ തരുന്നത്? നിങ്ങൾ കുറച്ച് പണിക്കൂടി തരില്ലേ? ഇല്ലേ, നിങ്ങൾ ക്ഷേത്രത്തിൽ കുറച്ച് കാശ് കൊടുത്തിട്ട് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ക്ഷേത്രത്തിന് പണിയല്ലേ കൊടുക്കുന്നത്? നിങ്ങൾ ഈ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കണം. അപ്പൊ ഞാൻ ഈ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് കാശ് ദേഹത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അന്നദാനം നടത്തുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുക്കണേ? എന്തെല്ലാം കഷ്ടപ്പാടാൻ ശ്രമിച്ചു, കുക്കനെ കണ്ടുപിടിക്കണം, സാധനം മേടിച്ചു കൊടുക്കണം, കുറെ ആളെ വിളിച്ചു വരുത്തണം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെയുള്ള അല്ലേ. അപ്പൊ ഞാൻ ആർക്കാ നന്ദി പറയേണ്ടത്? ഇങ്ങനെ തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു അവരെ കട്ടോടണം. ഒരു ഗസ്റ്റ് വന്നിട്ട് വിവേകാനന്ദന് കാശ് കൊടുക്കണം, വിവേകാനന്ദന കാശ് അവിടെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞിരിക്കണം. അപ്പൊ ഒരാൾ ഒരാൾ വന്നിട്ട് അത് എടുത്തിട്ട് ഒരൊക്കെ ഉണ്ടോ ഈ കാശ് കൊടുത്ത ആളുകളുടെ പിന്നോലി ഓടി പിടിക്കാൻ, ഓടി പിടിച്ചോണ്ട് സ്വാമി കാശ് കിട്ടി ആരുടെ കാശ്? നിങ്ങൾ എനിക്ക് തന്നല്ലേ, ഞാനല്ലേ ഓടണം, നിങ്ങൾ എന്താ ഓടണം? മനസ്സിലായോ? നമ്മൾ കൊടുത്താലും എന്ത് മാറുന്നില്ല എന്റെ കണ്ടിട്ടുണ്ടോ ചില ക്ഷേത്രങ്ങളിലൊക്കെ വിളക്ക്, വലിയ വിളക്ക് അതിനകത്ത് ശശികുമാർ വാക്ക, ഇത് കൊടുത്തു കഴിഞ്ഞ ആരുടെയാ? ക്ഷേത്രത്തിന്റെ ആണ്. പിന്നെ ഇങ്ങനെ എന്റെ വകയാവോ? മനസ്സിലാവുന്ന പറയും ക്ഷേത്രത്തിലേക്ക് പൂ കൊടുക്കുക, എവിടുന്ന് പറിച്ചിട്ട് കൊടുക്കാന്ന് അറിയും, പോന്ന വഴിക്ക് ആരുടെയെങ്കിലും മോഷ്ടിച്ചിട്ട് പോണെ, എന്നിട്ട് ഭർത്താവ് അവിടെ പറയുന്നത് എന്റെ വക ഭഗവാനോട്, ഭഗവാനിലൊക്കെ കാണുന്നുണ്ട് പോകുന്നു ഇവിടെ കഷ്ടത്തിറക്കണം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഡയറക്ടറുടെ വീട്ടിൽ പോകാം, എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ ഷെൽഫിൽ കുറെ എന്തൊക്കെ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന ട്രോഫികളൊക്കെ ഉണ്ടാവും, അതിലൊന്നും എടുത്തിട്ട് കൊടുത്തിട്ട് പറയുന്നു എന്റെ വക. അതുപോലെ ഭഗവാൻ തന്നിട്ടുള്ളതാണ് ഈ പൂക്കൾ, ആണോ അല്ലയോ? ഏതെങ്കിലും പൂ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
ചെടി ഉണ്ടാക്കണം, ചെടി വളർത്താൻ എനിക്ക് പറ്റും, പക്ഷെ ചെടിയിൽ പൂക്കളുണ്ടാകും. അപ്പൊ പലപ്പോഴും നമ്മള് വിചാരിക്കുന്ന ഒരു അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റ്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഓൺ നോൺ ചെല്ലാന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എന്താ ചെറുപ്പം അറിയാതെ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഉള്ള മാർഗങ്ങള് ഒന്നുകിൽ ഫെയിം, അല്ലെങ്കിൽ കാശ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ബേസിക്കലി തരംതിരിച്ചിരിക്കുന്നു. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീഭവേ വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാക്കുകയാണ്. ഇതാണ് കാറ്റഗറൈസേഷൻ. നാല് കാറ്റഗറി ഉള്ളു മനുഷ്യന്മാർ, അത് ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട്. ഏതാ കാറ്റഗറി? കുരുക്ഷേത്രം ഒക്കെ ആ ഭാഗത്താണ്. അപ്പൊ ഇതാണ് വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയ. മയറ്റപ്പെടുത്തു എന്നല്ലേ പറയാം, കാശ് പറയുമ്പോ. മധ്യപ്രദേശാണ് എന്ത്? മധ്യപ്രദേശ് വർക്കിയാ, ഉത്തർപ്രദേശ് വർക്കിയില്ല. ഉത്തർപ്രദേശ് വർക്കിയത മധ്യപ്രദേശ് വർക്കിയില്ല. നല്ലോണം പഠിക്കുന്ന സമയത്ത് വിഷമമില്ല. ഇതാണ് ശൂദ്രന്മാർ. കാര്യം കേരളക്കാർ ഒറ്റ കാര്യമുണ്ട്, സന്തോഷം. അതെങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാകില്ല. ആ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാ പഠിക്കുന്നത്? സർട്ടിഫിക്കറ്റ് ഇല്ല. എന്തിനാ സർട്ടിഫിക്കറ്റ് എടുത്തത്? അപ്പൊ നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള സന്തോഷമാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് സിംഗപ്പൂരിൽ പോവാൻ ഞാൻ ഇതിനേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കാമം സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട്, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിന് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാധീന ശക്തി ഇല്ലാണ്ടിരുന്നാൽ, അതിനുള്ള ഭാഗം എനിക്കൊന്നും കിട്ടാണ്ടിരുന്നാൽ, വർത്തായിട്ടൊന്നും എന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കും. അങ്ങനെയുള്ള മോഷണം നടക്കും. അങ്ങനെ മോഷ്ടിച്ചിട്ട് ഞാൻ സിംഗപ്പൂരിൽ പോയാൽ എനിക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. തിരിച്ചു വരണ്ടേ? വരുമ്പോ ആരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും? അങ്ങനെ ധാർമ്മികമല്ലാതെ ഉണ്ടാക്കുന്ന ഏത് സന്തോഷത്തിനും നിലനിൽപ്പില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് ധർമ്മവും മതമവും ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സിലേക്ക് പ്ലീസ് ലിസൺ. കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കി ടീച്ചറിന്റെ കമ്മല് ശരിയാണ്. ടീച്ചർ കുറച്ചും കൂടി വെളുത്തിട്ടാണെങ്കിലും ഒരു കണ്ണട വെച്ചെങ്കിലും ടീച്ചർ അല്ലേ, ഈ മാഷ് നോക്കി മുണ്ട കൊടുത്തിട്ടുണ്ട്, ഈ ടക്കൊക്കെ ചെയ്ത് ഇൻസെർട്ട് ചെയ്ത് തന്നെ എനിക്ക് പറഞ്ഞു ഷാരൂഖാനം പോലെ എനിക്ക് ഉണ്ടായിരുന്നെ. ഇതിനൊക്കെ ആകുമ്പോഴാണ് വേദാന്തൊക്കെ പറഞ്ഞത്. എന്ത് വേദാന്തം? ഇവിടെ ഇതൊന്നും കോൺസെൻട്രേഷൻ ഇല്ലാന്ന് പറഞ്ഞ അർത്ഥം ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കണത് നല്ലതല്ലേ? ബുദ്ധി വർക്ക് ചെയ്താർക്കാം. അങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ല. 40 മിനിറ്റ് ക്ലാസ്, 1 മണിക്കൂറോ 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിൽ അരമണിക്കൂറിന്റെ നോളജാണ് തരുന്നത്. 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും ഭാഷ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കും. എന്തെങ്കിലും പറയണത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നിങ്ങൾക്കറിയാം. 4 പ്രാവശ്യം പറയും, 4-ാമത്തെ പ്രാവശ്യം ശ്രദ്ധിച്ചോളാം. അപ്പോഴത്തേക്ക് 4 കഴിഞ്ഞില്ല എന്തായിരിക്കും ശ്രദ്ധ? അപ്പൊ നല്ല ടീച്ചേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ കരിഷ്മയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്തായിരിക്കും? They are not able to attract. ആണോ അല്ലയോ ഈ അട്രാക്ഷൻ എവിടുന്നവര്? സിനിമയിൽ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ ത്രില്ലിങ്ങാണ്. ഓരോ റീലിംഗ് കഴിഞ്ഞ് അടുത്ത റീലിംഗ് എന്താ വരുന്നത് എന്നൊരു ആകാംക്ഷ ഉണ്ടോ ഇല്ലയോ? എന്നാ ക്ലാസ്സിൽ സാർ എന്താ അടുത്ത് പറയാൻ പോകുന്നത്? ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാവാറുണ്ടോ? ബുക്സ് വായിക്കുമ്പോ അടുത്ത പേജിൽ എന്താണ് നോക്കാറുണ്ടോ? എനിക്കിങ്ങനെ ഒരു ചേച്ചിന്റെ പേര്, എനിക്ക് എന്റെ മൂത്ത ബ്രദർ പ്രൊഫസർ ടി പി ശിവൻ എന്നെ പല പ്രോഗ്രാമിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. എന്റെ ബ്രദർ റിട്ടയർഡ് പ്രൊഫസറാണ്, ഞാനാണ് എം എസ്. ഇപ്പോഴും എന്റെ ബ്രദർ പറയും ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു എന്റെ ഭാഗ്യം. ഈസ് പ്രൗഡ് ഓഫ് മീ. എനിക്ക് അച്ഛന്റെ അമ്മയുടെ കാര്യം പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ ലോസ്റ്റ് മൈ ഫാദർ വെൻ ഐ വാസ് 4 ഇയേഴ്സ് ഓൾഡ്. I lost my mother maybe 12 years back. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ മഹാമോശം എത്ര നല്ലതാണ്. അപ്പൊ അമ്മ ഇടക്കിടക്ക് കൈവച്ചിട്ട് പറയും, മോനെ നീ നന്നാവൂടാ എന്ന് പറയാൻ കാരണം ഇപ്പൊ മോശം നമുക്ക് ഉറപ്പാണ്. ഇത്രയും മോശമാവാൻ പറ്റില്ല ഒരു വ്യക്തിക്ക് ഭാവിയിൽ. ആ ഒറ്റ ആശീർവാദം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ ഈ നിലയിൽ നിന്നും ഒരു മാറ്റമുണ്ടായ സന്തോഷം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഓരോ റോളും എന്തിനൊക്കെ മാറ്റണം? ഒരു സ്വധർമ്മം. ആ സ്വധർമ്മത്തിൽ നിങ്ങൾ ഫെയിലിയറായി. അതുകൊണ്ടാണ് ആക്സിഡന്റലി ഞാൻ എന്തായി പോയി? ഹിന്ദു ആയി പോയതാണ് അല്ലേ? അതുകൊണ്ട് എനിക്ക് ഹിന്ദു ധർമ്മത്തിൽ ഒരു ധർമ്മമുണ്ട്. എന്താണ്? എൻ്റെ അച്ഛനും അമ്മയും പാരമ്പര്യമായിട്ട് പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങള്
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനുള്ള ധർമ്മം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ട് വേറെ ഏതെങ്കിലും റിലീജിയനോട് എനിക്ക് ദേഷ്യം ഉണ്ടാവും? ഒരു ദേഷ്യമുണ്ടാവും. ബാക്കിയുള്ളവരുടെ ധർമ്മത്തെ എതിർക്കുന്നതാവരുത് എന്ന് മാത്രം. എനിക്കൊരു സ്വധർമ്മമുണ്ട്, ഒരു കുടുംബധർമ്മമുണ്ട്, പിന്നെ എന്താണത്, പ്രൊഫഷണൽ ധർമ്മമുണ്ട്. എന്താ പ്രൊഫഷണൽ ധർമ്മം? ഞാൻ എൽ എൽ ബി പാസ് ആയിട്ട് അഡ്വക്കേറ്റ്. നാളെ ഒരാളെ കൊന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, സാർ ഞാൻ ഒരാളെ കൊന്ന് എന്നെ രക്ഷിക്കുന്നു. ഏയ്, കൊന്നാളൊന്നും ഞാൻ രക്ഷിക്കില്ല, നീ നേരെ കേസ് പിന്നെ പോലീസിനെടുത്ത് പോയിട്ട് അറസ്റ്റ് വരിച്ചു, അങ്ങനെ പറയും. ഞാൻ നല്ല പോലീസാണ്, അല്ല നല്ല അഡ്വക്കേറ്റ് ആവുമോ? ഞാനപ്പോ ഒരു അഡ്വക്കേറ്റിന്റെ ജോലി എന്താ? ആരാണോ എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല, അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. ആണോ അല്ലയോ? അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അളത്തരം പറയണം. അപ്പൊ പോലീസുകാരോട് എസ് ഐ പറയും അടിക്കുന്നു, ഞാൻ അടിക്കൊന്നുമില്ല, അയാൾ പോലീസ് ആവുമുള്ളൂ. നല്ല പോലീസ് എന്ന് പറഞ്ഞ എന്താണ്? സി ആർ പി എഫുകാര് ഇറങ്ങിയിട്ട് ഇവരൊക്കെ അടിച്ചോടിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെ അടിക്കന്നെ, ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവന്റെ പണിയാണ്. ഞാൻ അടിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ ആരാവാൻ പറ്റില്ല, റിസർവ് പോലീസിലാവാൻ പറ്റില്ല. പിന്നെ സമൂഹധർമ്മം വേറെ, സോഷ്യൽ ധർമ്മം വേറെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു നാഷണൽ ധർമ്മം, ലോകധർമ്മം. ആ ലോകധർമ്മം എന്റെ രാജ്യത്തോട് എനിക്ക് സ്നേഹം വേണം. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? തീപിടുത്തം, ഒരു വീട് കത്തി നശിച്ചു. വായിക്കുമ്പോൾ ഒട്ടനെ ഞാൻ വായിക്കുന്നത് എവിടെയാണ് നടക്കണേ? കണ്ണൂർ. എന്റെ ഭഗവാൻ, കണ്ണൂര് ഇതെന്റെ നാടാണ്. വായിക്കാൻ താല്പര്യം ഉണ്ടാവോ? ഇല്ലയോ? അപ്പൊ ഐ ഹാവ് ആൻ അറ്റാച്ച്മെന്റ്. ആ അറ്റാച്ച്മെന്റ് മോശമാണോ നല്ലതാണോ? നല്ലതാണ്. നിങ്ങൾ പഠിച്ച സ്കൂളിന് എന്താ പറയാ? നിങ്ങള് എന്റെ സ്കൂളിൽ അല്ലേ? നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാ? നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാ? ഡു യു ഓണ ഇറ്റ്? ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താ? കരമടച്ച രസീതും രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ഒക്കെ നിങ്ങളുടെ പേരിലാണ്, ആണോ? നീ എന്റെ സ്വത്താണോ? പറയ, എന്റെ ചോദ്യം ഇതാണ്, ആർ യു മൈ പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി എന്നുള്ള വാക്കിന്റെ റൂട്ട് വേർഡ് പ്രോപ്പർ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പർട്ടി ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താണ് പ്രോപ്പർട്ടി? ലേൺ വിവേകാനന്ദ എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? അസൈൻമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. പറയും ആര് പറഞ്ഞത്? പ്രശ്നമാണ്, നമ്മള് ബാധകമായിട്ടുള്ള സംഭവമല്ല. ഇടയ്ക്കെങ്കിലും ഒന്ന് വായിക്കുക, അപ്പൊ മനസ്സിലാവും എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് എന്താണ് നിങ്ങളെ അറിവ് ഇവിടേക്ക് എത്തി? എന്തൊക്കെയാ ഒന്നോ രണ്ടോ പോയിന്റ്സ് എങ്കിലും മനസ്സിൽ വന്നോ? യെസ്, സ്റ്റോപ്പ്, ഓപ്പൺ യുവർ ഐസ്. ഒന്നോ രണ്ടോ പോയിന്റ്സ് എങ്കിലും മനസ്സിൽ വന്നോ? ഒന്നും ഇല്ലയോ? യെസ് എന്ന് പറയേ എന്ന് അടുത്തിരിക്കുന്നവർ പറയും. എന്താ പഠിച്ചത്? വണ്ടിട്ടില്ല. എല്ലാവർക്കും കുറച്ച് പോയിന്റ്സ് എങ്കിലും അറിയാലോ. ഒരാള് പറഞ്ഞ പോയിന്റ് അല്ലല്ലോ തിരിച്ച് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ കേട്ടത് ഒരാളുണ്ടോ? നമുക്ക് നമ്മള് മനസ്സിലാക്കിയതല്ല മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്താ കാരണം? ഒരാള് മനസ്സിലാക്കുന്നത് അയാൾക്ക് വേണ്ട കാര്യമാണ്, അതായത് സ്പീക്കർ പറയുന്നതാണ്. ഈ പോയിന്റ് വിട്ടുപോയാൽ പിന്നെ വേറെ പോയിന്റ് ഇല്ല, ആറ് ഒറ്റ പോയിന്റേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ചാൻസ് പോയി. ലീഡർഷിപ്പിന് അത്യാവശ്യം വേണ്ട ആറ് ക്വാളിറ്റീസ് ആണ് സാർ പറഞ്ഞിരുന്നത്. ഉദ്യമം, സാഹസം, ശക്തി, ബുദ്ധി, പരാക്രമം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷഠേതേ എത്ര വർത്തന്തി ദൈവം തത്ര വരിക. ഇനി ആ പോയിന്റ് നിങ്ങൾക്ക് വളണ്ടിയർഷിപ്പ്, അതല്ലെങ്കിൽ ഒറ്റ ഇടി കിട്ടും, നേരെ ഐ സി യു കൊണ്ടുപോകും. പിന്നെ ഐ സി യു തന്നെയാവും. ഇവിടെ നിന്ന് നിങ്ങളൊന്നും കാണില്ല, അവിടെ കാണാൻ പറ്റുള്ളൂ.
അതായത് ചായ കളഞ്ഞു താഴത്ത് വരുവേടിക്കും ഈ ഗേറ്റ് അടിച്ച് എനിക്ക് പോകാൻ പറ്റും. സർ, ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം ക്ലാസ്സിന് ടോപ്പിക്കിനെ പറ്റി ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സിനിമക്ക് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യും, സിനിമ കഴിഞ്ഞാലും സിനിമയെക്കുറിച്ച് സംസാരിക്കും. ഈ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഫെയിലിയർ ആണ്. ഇപ്പൊ പഠിക്കുന്ന എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ് ആണ്. കുട്ടികൾക്ക് അതല്ല, ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. ഓക്കേ, ലേൺ നൗ ഫിൽ എൻജോയ്. 15 പ്രാക്ടീസ് ശ്വസിക്കുന്നതിന് പ്രാണായാമം പഠിച്ചിട്ടുണ്ടോ? യാമം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. പ്രാണന് യാമം ഉണ്ടാക്കും, ഡിസ്റ്റൻസ് ഉണ്ടാക്കും, അതാണ് പ്രാണായാമം. പിന്നെ ഗാന്ധിജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ നോൺ വയലൻസ്, മഹാത്മാഗാന്ധിജി നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് കുറിച്ചു, നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മളല്ല ജനങ്ങൾ ചിന്തകളിൽ പോലും ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലാണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ വയലൻസ് ഇല്ലാണ്ടിരിക്കുക മാത്രമല്ല, ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി സാധിക്കും. ഇനി ചെസ് കളിക്കും. ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല അധികം. ടെൻഷൻ കൂടിയാൽ 40 പ്രാവശ്യം ശ്വസിക്കും. ടെൻഷൻ കുറയ്ക്കാം. വൈഷ്ണവിയാണെന്നുള്ളതാണ്. ആരാ വൈഷ്ണവി? എനിക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് എന്തൊക്കെ പോലെ കാര്യമുണ്ട്, പക്ഷെ സ്വന്തം മോള് ഞാൻ പൊന്തിച്ചറിയുന്നത് നമുക്ക് ഇഷ്ടമല്ലെന്നുള്ള അമ്മാരോട് പറയാം. അലാറം വെച്ച കേക്കണെങ്കിൽ ഉണർല്ലേ? അപ്പൊ ഉണർന്നു കിടക്കണോ? അലാറം അല്ല, രാത്രി കിടക്കുമ്പോ 10-ാം ക്ലാസ് മാഷാണ് രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോ രാവിലെ 8 മണിക്ക് എഴുന്നേക്കുന്നു മനസ്സ് പറഞ്ഞു കിടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എഴുന്നേക്കാൻ പറ്റാം? എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒട്ടന മടി കൂടാതെ എഴുന്നേറ്റ് ഓടുന്ന അല്ല, കുറച്ച് സമയം ഇങ്ങനെ മടി പിടിച്ചോളൂ. അമ്മ സാധാരണ വാക്ക് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ രാവിലെ നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കട്ടെ. അമ്മ വിളിക്കുന്നതിന് ഇങ്ങോട്ട് ഇങ്ങനെ കണ്ടെത്താൻ എന്തെങ്കിലും ചോദിക്കും.
എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ചിലപ്പോ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അത് മാറ്റാൻ വേണ്ടിട്ട്. ചിലപ്പോ വലിയ കാര്യങ്ങൾക്ക് ഒന്നും ചിലപ്പോ എന്റെ ചിലപ്പോ ആ തങ്ങൾ ശരിയായിക്കോളെന്നുള്ള എതിരെടുക്കും. പക്ഷെ ചിലപ്പോ ചിലരെ നിൽക്കുന്ന ഒരു ചെറിയൊരു നോട്ടത്തിന്റെയാലും എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാവും, പെട്ടെന്ന് സങ്കടം വരികയും ചെയ്യും. ചെറിയ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഭക്ഷണം ശരി കിട്ടിയില്ല, വലിയ കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്, അത് നമുക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ടെൻഷൻ എന്ന് പറയുന്നത് സംഭവം നെഗറ്റീവ് ആണ്. കോളേജിന് കൃത്യ സമയത്ത് എത്തണം, ഇത് സ്ട്രെസ്സാണ്. മനസ്സിലാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താ എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇതെന്താ കുഴപ്പം തന്നെ നിങ്ങളുടെ കുഴപ്പമില്ല, അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പമാണ്. ഞാനാണെങ്കിൽ അറ്റൻഡൻസ് ലാസ്റ്റ് എടുത്തു, നോട്ട്ബുക്ക് എന്നിട്ട് ഒപ്പിട്ടിട്ട് പോയാൽ മതി. ആരാ ആദ്യം പോകണോ ഒപ്പിട്ട് പോകണം, അങ്ങനെ എന്താ നോക്കി മനസ്സിലാവും. ആദ്യം പോകണോ ആദ്യം പോകണ്ട ആണോ അല്ലയോ, ഇതിൽ ഒപ്പിട്ടാൽ ഒരാഴ്ചത്തെ അറ്റൻഡൻസ് കാരണം. രണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അവസാനം പോകും, എല്ലാവരും പോയാലും പോകില്ല, ഞാൻ അവസാനം ഒപ്പിടുന്ന അവസാനത്തിലേ പോകും. ഇതൊക്കെ ട്രിക്കാണ്. നമ്മളെ പലപ്പോഴും ഏത് കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവാൻ കാരണം അറിയും, നമുക്ക് സൊല്യൂഷൻ അറിയാത്തതുകൊണ്ടാണ്. രണ്ട് ഫ്രണ്ട്സിനെ കിട്ടും, കേട്ടോ, ഒരു നാലാളോ ആദ്യം നാലാളെന്നു ഞാൻ അത് പറയില്ല, വിളിച്ചപ്പോ ഫാസ്റ്റ് ആയിട്ട് നാലാളെന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഓരോരാളും ഓരോരാളെ പിടിച്ചു ഏമോ ഓടിപ്പോ ഫ്രീ ആണല്ലോ അല്ലേ, ഒരു റൗണ്ട് നിന്ന് സ്റ്റേ റൗണ്ട്. ആർക്കെങ്കിലും വരണം ആഗ്രഹം ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞാൽ തോന്നും അയ്യോ പോവായിരുന്നു ഇല്ല. ഓക്കെ, ഹോൾഡ് യുവർ ഹാൻഡ്സ്, ശരിക്കും പിടിക്കും, കൈ കൊടുക്കും, പിടിച്ചില്ലേ വരണമെന്നുണ്ടോ, വരണമെന്നുണ്ടെങ്കിലോ പിന്നെ കിട്ടില്ല ചാൻസ്. ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്, യു ഹാവ് സ്പേസ്. പിടിച്ചില്ലേ, ഇനി കൈയൊന്ന് വിട്ടേ. ഈ പൊസിഷൻ ഓർമ്മയുണ്ടല്ലോ ആദ്യം പിടിച്ചത്, കൈയൊന്ന് വിട്ടേ, കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കും, എന്നിട്ട് അന്യം ഒന്ന് പിടിച്ച. ഈ പൊസിഷനിൽ നിന്നും ആദ്യം ഉള്ള പോലെ വേണം, കൈവിടാ ഇങ്ങനല്ലോ ഉള്ളിലേക്കല്ലേ, ഇത് തിരിഞ്ഞു പോയി, തല തിരിഞ്ഞു പോയി. ഇനി മൂന്നാളോ വേറെ അവരവിടെ നിന്ന് ചെയ്തോട്ടെ, മൂന്നാൾ ഫാസ്റ്റ് കം, ത്രീ ഓഫ് യു കം, വേഗം മൂന്ന് പേര് അവരെ ട്രൈ ചെയ്തോട്ടെ, മൂന്നാളും കിട കൈവിട്ട അപ്പ പിന്നെ തുടങ്ങോ. ഒന്നുകൂടി അബദ്ധത്തിൽ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല, ഒന്നുകൂടി തുടങ്ങും ആദ്യം പോലെ കൈവിടരുത്. മനസ്സിലായോ ടീച്ചർമാർക്ക് ബുദ്ധിയുണ്ടെന്ന്?
ഓരോ പ്രോഗ്രാം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവങ്ങളിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്ക്. പറ്റും. ഒരു മണിക്കൂർ ടി വി കണ്ടാൽ രണ്ട് മെസ്സേജ് എഴുതി വെക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടെങ്കിൽ ആ വൺ അവർ വേസ്റ്റ് ആണ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ചോദിക്കാൻ ചോദിക്കണം, നമുക്ക് ഉറപ്പണിയുണ്ട്.